ഹലോ എവ്രിബഡി, ഗുഡ് ഡേ. ഞാൻ ഡോക്ടർ ഹരിശങ്കർ, കൺസൾട്ടൻറ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ ആൻഡ് മാക്സോഫേഷ്യൽ സർജൻ, ലാഡൻസിറ്റെ കൊച്ചി. ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുമ്പം പല ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഒരു സർജറി എന്താണ്, ഇതെന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി, ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് സർജറിയിലേക്ക് മുന്നോട്ട് പോകേണ്ടത്, സർജറി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ഒരു ടെക്നിക്ക് ഉള്ളത്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെയും നമ്മളുടെ ടീമിനെയും ഒന്ന് സമീപിക്കാറുണ്ട്. ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കിട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്ത് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മളൊരു ക്ലിനിക്ക് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി സക്സസ്ഫുൾ ആക്കാനായിട്ട് പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. അതൊരു വലിയ ഒരു ജെനുവിൻ കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ തന്നെയാണ്. കാരണം ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൽ ചെയ്യേണ്ട ഒരു സർജറിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി. പ്രോപ്പർ പ്ലാനിങ്, പ്രോപ്പർ തീം, പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ, പ്രോപ്പർ ക്വാളിറ്റി ഓഫ് ദ ക്രാഫ്റ്റ് വിച്ച് വിൽ ലീഡ് ടു എ സക്സസ്ഫുൾ സർജറി, അതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയുടെ ഒരു ഗോൾ. പേഷ്യന്റിനെ നമ്മൾ കാണുമ്പോൾ അവരുടെ റിക്വയർമെന്റിൽ, അവരുടെ ഡോണർ ഏരിയയിൽ നിന്ന് വിത്തിൻ ദ കോസ്മെറ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ വിത്തിൻ ദ ഈസ്തെറ്റിക് ലിമിറ്റിൽ നമുക്ക് എത്ര ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റും, അവരുടെ ഡോണർ ഏരിയ നമ്മൾ ഡാമേജ് ചെയ്യാതെ എത്ര ഗ്രാഫ്റ്റ് എടുത്ത് നമുക്ക് സർജറി ചെയ്ത് അവർക്കൊരു പ്രോപ്പർ റിസൾട്ട് കൊടുക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് കൺസൾട്ടേഷന് വരുമ്പോൾ നമുക്ക് അവർക്ക് ബ്രീഫായിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യം. ഒരു ക്ലിനിക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പം ആ ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് പേഷ്യൻസിന് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഡൗട്ടുകളെ പ്രോപ്പർലി അഡ്രസ്സ് ചെയ്ത് അവരുടെ ട്രീറ്റ്മെൻറ് എന്താണ് എന്നുള്ളൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി നമ്മൾ പേഷ്യൻസിന് ഡെലിവറി ചെയ്യുന്നതാണ് ഒരു ഫസ്റ്റ് ഗോൾ. ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ പേഷ്യൻസിൻ്റെ കൺസേൺ, മെഡിക്കലിയും അല്ലാത്തതുമായിട്ടുള്ള കൺസേൺ, നമ്മൾ പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുകയും അവർക്ക് സർജറിയും അല്ലെങ്കിൽ സർജറി അസോസിയേറ്റ് ബുദ്ധിമുട്ട് എന്നുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മിത്തിനെ നമുക്ക് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ക്ലിനിക്ക് ചൂസ് ചെയ്യുമ്പോൾ ഒരു പേഷ്യൻ്റ് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എവരുടെ കൺസേൺസിനെ ഡോക്ടേഴ്സും ആ ടീമും പ്രോപ്പർലി അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നാണ്. രണ്ടാമത്, നമ്മൾ ആ പ്രോപ്പർ കൺസേൺസ് അഡ്രസ്സ് ചെയ്തു, നമ്മൾ പേഷ്യൻറ്റിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ് പ്ലാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പേഷ്യൻറ്റിന് അതിനെക്കുറിച്ച് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാരിറ്റിയും ഉണ്ടെങ്കിൽ, നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ ടീം എങ്ങനെയാണ്, എന്തൊക്കെ ആൾക്കാരാണ് എൻ്റെ സർജറിയിൽ ഇൻവോൾവ് ആവുന്നത്, എൻ്റെ സർജറിയിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യുന്നത്, എൻ്റെ സർജറി എങ്ങനെയായിരിക്കും പ്രൊസീഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റിയും നമ്മൾ പേഷ്യൻസിന് അഡ്രസ്സ് ചെയ്ത് കൊടുത്താൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഒരു പ്രോപ്പർ സർജിക്കൽ പ്രോട്ടോകോളിൽ സ്റ്റെറിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പർ സർജിക്കൽ പ്രോട്ടോകോളിൽ ചെയ്യുന്ന ഒരു സർജറി വിത്ത് എ ടീം ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നുള്ള ഒരു സർജറിയാണ് എപ്പോഴും ഒരു സക്സസ്ഫുൾ സർജറി. ആ ടീമിനകത്തുള്ള ആൾക്കാർ ആ പേഷ്യൻറ്റിൻ്റെ എല്ലാ ക്വയറീസും, സർജറി ഇൻട്രാ ഓപ്പറേറ്റീവ്ലി പേഷ്യൻറ്റിന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും അഡ്രസ്സ് ചെയ്യാൻ പ്രോപ്പർലി നോളജ് ഉള്ള സ്റ്റാഫുകളായിരിക്കണം, കോൺഫിഡൻ്റ്ലി അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്റ്റാഫുമായിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. വൺസ് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റുമായിട്ടുള്ള പ്രോപ്പർ ഫോളോ അപ്പ്, ആ പേഷ്യൻറ്റിൻ്റെ എല്ലാ കൺസേൺസും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ടീമും കൂടി സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് ആ ടീമിൽ ഇൻവോൾവ് ആയിട്ട് ഉണ്ടാവുമ്പോൾ അത് പേഷ്യൻറ്റിന് വീണ്ടും ഒരു കോൺഫിഡൻസ് കൊടുക്കും. കാരണം പോസ്റ്റ് സർജറി, സർജറി ചെയ്ത് കഴിഞ്ഞു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്, എന്തൊക്കെയാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത് നമുക്ക് പേഷ്യൻ്റിന് ഒരു അഷ്വറിറ്റി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതും പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യിപ്പിക്കും. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ക്ലിനിക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആ ക്ലിനിക്കിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ്, ആ ക്ലിനിക്കിലുള്ള ടീം ഓഫ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഇതെല്ലാം പേഷ്യൻറ്റിൻ്റെ ക്വയറീസിനെയും പേഷ്യൻറ്റിൻ്റെ കൺസേണിനെയും അഡ്രസ്സ് ചെയ്ത് ആ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഒരു സക്സസ്ഫുൾ സർജറി, ഒരു സക്സസ്ഫുൾ ടീം നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ചൂസ് ചെയ്യുമ്പം പല ആൾക്കാർക്കും ഉള്ളൊരു കൺസേൺ തന്നെയാണ്, ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവാം, ഇതിപ്പോൾ എല്ലാ ആൾക്കാരും നമ്മളോട് പറയാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു കൺസേൺ പേഷ്യൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഉള്ളത് തന്നെയാണ്. അവർക്ക് പ്രോപ്പർ അഷ്വറൻസ് കൊടുക്കണം. അവർ ചെയ്യുന്ന ഒരു ഡോക്ടർ ലീഡ് ചെയ്യുന്ന ഒരു ക്ലിനിക്കാണെങ്കിൽ അവിടെ അൺനെസസറി അല്ലെങ്കിൽ അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സും നടക്കില്ല. ആ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ ഒരു മെഡിക്കലി എത്തിക്കലായിട്ടും ട്രീറ്റ്മെൻറ്റ് പ്ലാനായിട്ടും മുന്നോട്ട് പോകുന്ന സ്റ്റാഫുകളായിരിക്കും അതിൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിലും പേഷ്യൻസും ഭയങ്കര ഹാപ്പി ആവുകയും ചെയ്യും. ഇതൊക്കെയാണ് ഓവറോൾ ഒരു സക്സസ്ഫുൾ ക്ലിനിക്കിനെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത്. കൂടുതൽ എന്തെങ്കിലും കൺസേൺസ് ഉള്ളതിനെ നമ്മളുടെ ടീം ഓഫ് ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും സമീപിക്കുക, അവർ കൂടുതൽ കൺസേൺസ് ഉള്ളതിനെ അഡ്രസ്സ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.